വന്ന് മനുഷ്യരുടെ തല പിളർന്ന് കളയുമെന്ന് നാം കേൾക്കാറുള്ള കഥകളിലെ അപൂർവയിനം പറക്കും പാമ്പ് കണ്ണൂരിൽ പിടിയിൽ. ദേഹമാസകലം പല വർണ്ണമുള്ള പറക്കും പാമ്പെന്ന നാഗത്താൻ പാമ്പാണ് പിടിയിലായിരിക്കുന്നത്. കണ്ണൂർ മട്ടന്നൂർ മുഴുപ്പാലയിലെ വീട്ടിന്റെ മുകൾ നിലയിലെ ശുചിമുറിയിൽ നിന്നാണ് ഏകദേശം ഒരു വയസ്സ് പ്രായമുള്ള പെൺ നാഗത്താൻ പാമ്പിനെ കണ്ടെത്തിയത്. പറന്നുവന്ന് മനുഷ്യരുടെ തല പിളർന്ന് കളയുമെന്നതാണ് ഇവയെക്കുറിച്ചുള്ള കഥകൾ. എങ്കിലും ഈ പാമ്പുകൾ പറക്കുന്നതല്ല, ഇവയുടെ വാരിയെല്ലുകളെ മുന്നോട്ട് ബലം കൊടുത്ത് ചാടുന്ന കാഴ്ച കാണുമ്പോഴാണ് പാമ്പുകൾ പറക്കുന്നതായി നമുക്ക് തോന്നാറുള്ളത്. എന്തായാലും മട്ടന്നൂർ മുഴപ്പാലയിലെ വീട്ടിന്റെ ജനലിലൂടെ എത്തിയ പാമ്പ് മുറിയിലകപ്പെട്ടതോടെ ടൈൽസിലൂടെ നീങ്ങാനാകാതെ ശുചിമുറിയിലേക്ക് കടക്കുകയായിരുന്നു. വിഷപ്പാമ്പാണെങ്കിലും മനുഷ്യന് അപകടമുണ്ടാക്കുന്നതല്ല ഇവ. ഇരയെ കൊല്ലാൻ മാത്രമാണ് ഇവ വിഷം ഉപയോഗിക്കുന്നത്. പ്രകോപിപ്പിച്ചാൽ ആക്രമണക്കാരിയാവും. മരത്തിൽ നിന്ന് മരങ്ങളിലേക്ക് അതിവേഗം ഓടാൻ ഇവയ്ക്ക് കഴിയുമെന്നതാണ് പ്രത്യേകതയും. മരങ്ങളിലാണ് ഇവയുടെ താമസവും. പച്ച, മഞ്ഞ, ചുവപ്പ് എന്നിങ്ങനെ നിറങ്ങൾ ചേർന്നതാണ് ദേഹം. വർണ്ണവൈവിധ്യമുള്ളതിനാൽ തന്നെ അലങ്കാര പാമ്പെന്ന പേരും ഇതിനുണ്ട്. വായിലാകട്ടെ 20-22 പല്ലുകളുണ്ടാവും. വിഷമുണ്ടെങ്കിലും പൊതുവെ മനുഷ്യർക്കിത് ഹാനികരമല്ല. അതേസമയം ബ്രോൺസ് ബാക്ക് ട്രീ എന്ന സ്നേക് ഇനത്തിൽപ്പെട്ട പാമ്പാണിത്. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടി മറയുന്നതാണ് ഇവയുടെ രീതിയും. ഇടതൂർന്ന വനങ്ങളിലെ മരത്തിന്റെ മുകളിലാണ് ഇവ കാണപ്പെടുന്നത്. ശത്രുവിനെ കണ്ടാൽ നിറം മാറാൻ ഇവയ്ക്ക് സാധിക്കും. ഇതിന്റെ തല വലിപ്പമേറിയതും ശരീരം വീതി കുറഞ്ഞതുമാണ്. മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് ഈ ഇനത്തിൽപ്പെട്ടവയുടെ കണ്ണുകളാകട്ടെ വലിപ്പമേറിയതാണ്. പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന പ്രദേശങ്ങളിലാണ് ഈ പാമ്പിനെ സാധാരണയായി കാണാറുള്ളത്. അനധികൃതമായി ഇതിനെ പിടികൂടുന്നതും തനത് ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്നതുമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ തടവും പിഴയുമായിരിക്കും ശിക്ഷയായി ലഭിക്കുന്നത്. പൊന്നിന്റെ നിറവും ചുവപ്പും കറുപ്പും വരകളും കുറികളുമൊക്കെ ഉള്ളതാണ് ഈ പാമ്പ്. മരം കയറി പാമ്പുകളായ ഇവ മുകളിൽ നിന്ന് താഴേക്ക് തെന്നി പറന്നിറങ്ങാറുമുണ്ട്. പ്രധാനമായും സഹ്യപർവ്വത നിരകളിലെ കാടുകളിലാണ് ഇവ കാണപ്പെടുന്നത്. പല്ലുകളും ഓന്തുകളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ശരാശരി 1.5 മീറ്ററോളം നീളമുള്ള ഇവയ്ക്ക് അലങ്കാര പാമ്പ് എന്നൊരു പേരുകൂടിയുണ്ട്. നാഗത്താൻ പാമ്പുകളുടെ ഇളം പച്ച നിറമുള്ള ഉപരിഭാഗത്ത് വിലങ്ങനെ കൃത്യമായി ഇടവിട്ടുള്ള കറുപ്പ് വരകളുമുണ്ട്. വരകളുടെ സ്ഥാനത്തുള്ള ചെതുമ്പലുകളുടെ അരികുകൾ കറുത്തിരിക്കും. അടുത്തടുത്തുള്ള ചെതുമ്പലുകളുടെ കറുത്ത അരികുകൾ തുടർച്ചയായി ഒരു വര പോലെ തന്നെ തോന്നിക്കും. ചില പാമ്പുകൾക്ക് മുതുകിലെ നടുവരിയിലുള്ള ചെതുമ്പലുകളിൽ മഞ്ഞ നിറത്തിലുള്ള പുള്ളികളായിരിക്കും കാണപ്പെടുന്നത്. മരം കയറാൻ ഉപകരിക്കത്തക്ക വിധം വയറിന്റെ അരിക് മങ്ങിയാണ് ഇരിക്കാറ്. വായിൽ 20-22 പല്ലുകളുമുണ്ട്. വിഷമുണ്ടെങ്കിലും പൊതുവെ ഇവ മനുഷ്യർക്ക് ഹാനികരമല്ല. വളരെ ഉയരമുള്ള മരക്കൊമ്പിൽ നിന്നും ഇവ എടുത്തു ചാടും. വേഗത്തിലുള്ള ഈ ചാട്ടം കണ്ടാൽ പാമ്പ് പറക്കുകയാണെന്നായിരിക്കും തോന്നുക. ചാടുമ്പോൾ ഇവ വാരിയെല്ലുകൾ വികസിപ്പിച്ച ശേഷം അടിഭാഗം ഉള്ളിലേക്ക് വലിച്ച് ശരീരം ഒരു ചെറിയ സ്ലൈഡർ പോലെയാക്കി മാറ്റുന്നു. ഇങ്ങനെ നേരിട്ട് താഴേക്ക് വീഴാതെ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അതേസമയം കേരളത്തിൽ ആരാധിക്കപ്പെടുന്ന പാമ്പുകളിൽ ഒന്നാണ് ഈ നാഗത്താൻ പാമ്പ്. വിഷമില്ലെങ്കിലും ചെറിയ ഇരകളെ കൊല്ലാൻ പാകത്തിനുള്ള വിഷം ഇവയുടെ ഉമിനീരിലുണ്ട്. നല്ലൊരു ഓട്ടക്കാരൻ കൂടിയാണ് ഈ നാഗത്താൻ പാമ്പ്. ഇവ 6 മുതൽ 12 മുട്ടകൾ വരെ ഇടാറുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.